വർഷം 1934. രാജ്യം സ്വാതന്ത്ര്യ സമര തീച്ചുളയിൽ. ഓർമ്മകൾ പിന്നിലേക്ക് നടക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ വടക്കടത്തുകാവ് സ്കൂളിലെ ആൽമര ചുവട്ടിൽ ഗാന്ധിജി പ്രഭാഷണം നടത്തുകയാണ്. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണാർത്ഥം തന്റെ നാലാമത്തെ കേരള സന്ദർശനത്തിനിടെയാണ് 1934 ജനുവരി 19 ഗാന്ധിജി അടൂരിലെത്തുന്നത്. 88 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഗാന്ധിജിയുടെ ചരിത്ര സ്മരണകൾ ഈ മണ്ണിലുണ്ട്. ഇന്നിത് വടക്കടത്തുകാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായി. ആൽമരം ഇപ്പോഴുമുണ്ട്. അടൂർ SNDP യൂണിയൻ മന്ദിരമായ മാധവസൗധത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച ശേഷമാണ് ഗാന്ധിജി MC റോഡ് വഴി വടക്കടത്തുകാവ് സ്കൂളിൽ എത്തുന്നത്. ഗാന്ധിജി വരുന്നതറിഞ്ഞ് സ്കൂളും പരിസരവും ജനസാഗരമായി മാറിയിരുന്നു. സ്കൂൾ മുറ്റത്തെ ആൽമര ചുവട്ടിൽ വിശ്രമിച്ച ഗാന്ധിജി സ്വാതന്ത്ര്യം നേടുന്നത് എന്തിന് എന്നതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഹരിജനോദ്ധാരണ ഫണ്ടും അദ്ദേഹം ഏറ്റുവാങ്ങി. 1934 ജനുവരി 19 ആണ് മഹാത്മാഗാന്ധി കേരള സന്ദർശനത്തിനിടയിൽ അടൂരിലെത്തുകയും അടൂരിൽ നിന്ന് പിന്നീട് വില്ലുവണ്ടിയിൽ വടക്കടത്തുകാവ് പ്രദേശം സന്ദർശിക്കുകയും ഈ നാട്ടിൽ സ്വാതന്ത്ര്യ പ്രഭാഷണം നടത്തുകയും ഇവിടുത്തെ ആൽത്തറയിലിരുന്ന് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും ഹരിജന ഉദ്ധാരണ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് ഈ സ്കൂളിന്റെ ചരിത്രം. മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ട ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവരുടെ മക്കളും പേരക്കുട്ടികളും കേട്ടറിഞ്ഞ ആ ചരിത്ര നിമിഷങ്ങൾ ഇന്നും ആദരവോടെ ഓർക്കുന്നു. എൻ്റെ മാതാവ് മീനാക്ഷിയമ്മ, അമ്മയ്ക്ക് 4 വയസ്സുള്ളപ്പോഴായിരുന്നു മഹാത്മാഗാന്ധി വടക്കടത്തുകാവ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ധനശേഖരണാർത്ഥം എത്തിയത്. അന്ന് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു പഴയ കളത്തത്ത് ഉണ്ടായിരുന്നു. ആ കളത്തട്ടിൽ ഇരുന്നുകൊണ്ടാണ് അന്ന് അന്നത്തെ വടക്കടത്തുകാവിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി അമ്മയും കൂട്ടുകാരികളും എല്ലാവരോട് ആ ഗ്രൗണ്ടിൽ പോയി തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ട് ചരിത്രങ്ങൾ അമ്മ വിശദമായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്കൂള് എൻ്റെ ഒരു പഴയ നാലുകെട്ടുള്ള വലിയൊരു നാലുകെട്ട് സ്കൂളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്കൂളിൽ നിന്ന് വന്നില്ല. ആ നാലുകെട്ട് ഉള്ള സമയത്താണ് ഗാന്ധിജി വടക്കടത്തുകാവിലെത്തിയത്. അദ്ദേഹം അവിടെ ഒരു മണിക്കൂർ സമയത്തോളം അവിടെ നിന്ന് പ്രസംഗിച്ചതായി അമ്മ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. ഗാന്ധിജിയുടെ സ്മരണയ്ക്കായി 2014 ജില്ലാ പഞ്ചായത്ത് ആൽമര ചുവട്ടിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിരുന്നു. ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറയുന്ന ഈ വിദ്യാലയം തങ്ങൾക്കെന്നും അഭിമാനവും സന്തോഷവുമാണെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു. ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഈ ആൽച്ചുവട്ടിൽ ഈ സ്കൂൾ അങ്കണത്തിൽ കണ്ടു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, നമുക്ക് മറ്റൊരു സ്കൂളിലും, ഞാൻ വയനാട് ജില്ലയിലൊക്കെ വർക്ക് ചെയ്തു, ഒരിടത്തും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 5 തവണയാണ് മഹാത്മാഗാന്ധി കേരള സന്ദർശനം നടത്തിയിട്ടുള്ളത്. 1920 ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേരള സന്ദർശനം. അപ്പൊ 1924 വൈക്കം ക്ഷേത്രത്തില് ശ്രീനാരായണ ഗുരു കുറച്ച് സ്ഥലം അപർണ ഹിന്ദുക്കൾക്കായി ഏറ്റെടുത്തത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിലെത്തിയത്. ഐത്തോചാടനത്തിന്റെയും നവീകരണ പദ്ധതികളുടെ ഫലമായിട്ട് അദ്ദേഹം 5 തവണ കേരളത്തിൽ വരികയും 1937 ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം. അപ്പൊ അദ്ദേഹം അടൂരിൽ വരികയും അടൂരിലെ ഇവിടെ ഈ സ്കൂൾ മൈതാനത്ത് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ, സ്വാതന്ത്ര്യ സമര പ്രഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിമ ഈ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാൻ സാധിച്ചു. മുൻഷി പരമപിള്ളയും അടൂർ ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ ഈ സ്കൂൾ പുതുതലമുറയ്ക്കും അഭിമാനമാണ്. ETV ഭാരത്, പത്തനംതിട്ട.